വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ അന്വേഷണം യൂത്ത് കോൺഗ്രസ് നേതാക്കളിലേക്ക് നീങ്ങുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, അബിൻ വർക്കി, അരിത ബാബു എന്നിവരെ ചോദ്യം ചെയ്യാൻ നീക്കം. രാഹുലിന്റെ വിശ്വസ്തരായ നാലു പേർ അറസ്റ്റിലായതിന് പിന്നാലെയാണ് നീക്കം. വിശദാംശങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു. കമലേഷ്, ഇവരിൽ നിന്ന്, പിടിയിലായവരിൽ നിന്ന് കണ്ടെടുത്തതിൽ വ്യാജ തിരിച്ചറിയൽ കാർഡാണോ ഉള്ളത്? ഇനി കൂടുതൽ നേതാക്കന്മാരിലേക്ക് പോവുകയാണ്, അതായത് നേതൃതലത്തിൽ നിന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമല്ലാതെ ഇത്ര വ്യാപകമായി വ്യാജ നിർമ്മാണി ഉണ്ടാകില്ല. എന്തൊക്കെയാണ് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് പോകുന്നത്? അന്വേഷണത്തിന്റെ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരായ ആളുകളെയാണ് ഈ നാലു പേരെ ഇന്നലെ വൈകിട്ടോടുകൂടി പത്തനംതിട്ടയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ഇവരുടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ അടക്കം കഴിഞ്ഞ ദിവസം പിടിച്ചെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് ഇവ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 24 വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഇവരുടെ മൊബൈലിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഈ നാലു പേരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഇത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനതല നേതാക്കളിലേക്ക് കൂടി ഈ കേസ് എത്തുകയാണ് എന്നുള്ള തരത്തിലുള്ള സൂചനകൾ വരുന്നത്. ഇതിന്റെ ഭാഗമായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, മുൻ അധ്യക്ഷനും എം എൽ എയുമായിട്ടുള്ള ഷാഫി പറമ്പിൽ, അതുപോലെ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള അബിൻ വർക്കി, അരിത ബാബു എന്നീ ആളുകളെ ചോദ്യം ചെയ്തേക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് നേരിട്ട് ഈ നേതാക്കളിലേക്ക് ഇതിന്റെ ഒരു ലിങ്ക് എത്തുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തെന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുകൾ വ്യാപകമായി ഉണ്ടാക്കിയിട്ടുള്ളത്. 1.5 ലക്ഷത്തോളം തിരിച്ചറിയൽ കാർഡുകൾ ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിന്റെ സൂചനകളും തെളിവുകളും പോലീസിന് വളരെ കൃത്യമായി കിട്ടിയിട്ടുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചില നേതാക്കളെ, അതായത് മുൻ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ്, യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ടയിലെ മുൻ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് ഈ അബി വിക്രം അടക്കമുള്ള നേതാക്കൾ. ഇവരെ അടക്കം ഇപ്പോൾ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ വിഷയത്തിൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ എന്നതടക്കമുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നത്. ഇതിന്റെ ഭാഗമായാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടക്കം ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം പോലീസ് നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം ഈ പത്തനംതിട്ട ജില്ലയിലെ തന്നെ അടൂരിൽ നിന്നുള്ളവരാണ്, ഈ അടൂരിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലും വരുന്നത്. ഈ അടൂരിൽ നിന്നുള്ള നേതാക്കളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ അടൂരിൽ നിന്നുള്ള കൂടുതൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് കൂടി ഇതിനകത്ത് പങ്കുണ്ടോ എന്നുള്ള ഒരു സംശയവും ബലപ്പെട്ടിട്ടുണ്ട്. ചില നേതാക്കളൊക്കെ ഒളിവിൽ പോയതായാണ് റിപ്പോർട്ട് രാവിലെ മുതൽ വരുന്നത്. ആ നിലയിൽ ഈ അന്വേഷണം കൂടുതൽ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി പോലീസ് മുന്നിൽ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇവരുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ, അതുപോലെ തന്നെ അത് മാത്രമല്ല ഈ അടക്കം ഡിവൈഫൈ കമലേഷ്, അത് മാത്രമല്ല ഇപ്പോൾ ഈ 24 വ്യാജ തിരിച്ചറിയൽ കാർഡും ഇവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ലാപ്ടോപ്പിലും ഫോണിൽ നിന്നും എന്തൊക്കെയോ ക്രമക്കേടുകളുടെ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല മാങ്കൂട്ടത്തിലിന്റെ അടുത്ത അനുയായികൾ പലരും അടൂരിൽ ഒളിവിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായും അജിം ഷാ, പോലീസ് ഇപ്പോൾ ഇത്തരത്തിലൊരു കർശനമായ നിലപാടിലേക്ക് അല്ലെങ്കിൽ നടപടിയിലേക്ക് കടക്കുന്നത് സ്വാഭാവികമായും ഈ തെളിവുകൾ വളരെ കൃത്യമായി ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അജിം ഷാ സൂചിപ്പിച്ചതുപോലെ 24 വ്യാജ ഐഡന്റിറ്റി കാർഡുകൾ ഈ ലാപ്ടോപ്പിൽ നിന്നും മൊബൈലിൽ നിന്നും കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഇവ മറ്റു ചിലർക്ക് അയച്ചു കൊടുത്തതിന്, അതായത് ഈ രേഖകൾ, ഈ വ്യാജ രേഖകൾ കൈമാറ്റം ചെയ്തതിന്റെ തെളിവുകൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വിവിധ ആളുകൾക്ക് ഈ വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡ്, ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുകൾ അയച്ചു കൊടുത്തിട്ടുള്ളത് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടത്തുന്നതിന് വേണ്ടി ഈ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ ഐ കാർഡുകൾ, അതായത് ഐ കാർഡുകൾ വ്യാജമായി നിർമ്മിച്ച് അവ ഉപയോഗപ്പെടുത്തി എന്ന കാര്യത്തിൽ പോലീസിന് ഏതാണ്ട് വ്യക്തത വന്നിട്ടുണ്ട്. അതിനുള്ള ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അബി വിക്രം വിവരങ്ങൾ നൽകിയത്. എന്നാൽ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുക്കപ്പെട്ട മാങ്കൂട്ടത്തിൽ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ പറഞ്ഞ പ്രതികരണം കൂടി നമുക്കൊന്ന് നോക്കാം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ആരെയെങ്കിലും ചൂണ്ടിക്കാട്ടി ഇവർ തെറ്റുകാരാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല, ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുമെന്നൊക്കെ രാഹുൽ പറഞ്ഞു. നിലവിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല, വിളിച്ചാൽ പോകുമെന്നും രാഹുൽ വ്യക്തമാക്കി.
കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് വളരെ ബന്ധമുള്ളത് കൊണ്ടാണല്ലോ അവർ തെരഞ്ഞെടുപ്പിൽ എന്നെ അവരുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ആ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരുമായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ട് എന്ന് കരുതി അവരേതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാനായിട്ട് യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. ആ തെറ്റ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. നിയമ സംവിധാനത്തിലൂടെ കുറ്റമറ്റ അന്വേഷണത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടണം. അതല്ലാതെ സി പി എമ്മുകാരും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും എല്ലാം കൂടെ ചേർത്തിട്ട് ഇവരൊക്കെ പ്രതികളാണ്, ദോ നിൽക്കുന്നവരെല്ലാം പ്രതികളാണെന്ന് പറയുമ്പോൾ വേട്ടയാടപ്പെട്ട ഒരുപാട് ആളുകൾ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാകവാഹകരായിട്ടുണ്ട്. അങ്ങനെ ഈ പ്രസ്ഥാനത്തെ വേട്ടയാടാനായിട്ടൊന്നും വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് നിയമപരമായിട്ട് അന്വേഷിക്കാം, അതിനെ നിയമപരമായി തന്നെ ഞങ്ങൾ എടുക്കും. അതിനപ്പുറം രാഷ്ട്രീയ അജണ്ടയുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ അജണ്ട എക്സ്പോസ് ചെയ്യും. അതിനേക്കാൾ പ്രധാനം ഈ കേസൊക്കെ ഈ സൈഡിലൂടെ അങ്ങ് നടന്നുള്ളൂ. ആ കേസിനെ പറ്റി ഞങ്ങൾ ആരും ബോധവാന്മാരല്ല. സൂക്ഷിക്കേണ്ടത് പിണറായി വിജയനും നരേന്ദ്രമോദിയും നേതൃത്വം കൊടുക്കുന്ന സർക്കാരുകളാണ്.